നമസ്കാരം, നിള ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് നിയർ പൂക്കോട് തടാക. നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡ് സൈഡിൽ നിന്നും മാറ്റാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മനുഷ്യജീവൻ എടുക്കുന്ന കറുത്ത പൈപ്പുകൾ ഉടൻ മാറ്റണമെന്ന ആവശ്യവുമായി ബീരാഞ്ചിറ മുസ്ലിം ലീഗ് കമ്മിറ്റി രംഗത്തെത്തി. 6 മാസക്കാലമായി കുറ്റൻകോട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പിന്നെ പുഴയിൽ നിന്നും താനൂര് ഭാഗത്തേക്കും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വെള്ളം കൊണ്ടുപോയി പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പ് ലൈനാണ് ഈ റോഡിൽ കിടക്കുന്നത്. ഈ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാതെ റോഡിൽ നിന്നും ഇത് മാറ്റിയെടുക്കാതെയാണ് ഇതിവിടെ കിടക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം മുന്നേ ശിബിലി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രാത്രി ദാരുണമായിട്ട് ആക്സിഡൻ്റായി മരിക്കുകയാണ് ചെയ്തത്. ഒരു റിഫ്ലക്ടർ വെക്കാതെയോ അതല്ലെങ്കിൽ ഇത് ഇവിടെ കിടക്കുന്നതെന്ന് അറിയിക്കാതെയോ ഒക്കെയാണ് ഈ പൈപ്പ് ലൈന് അശാസ്ത്രീയമായിട്ടാണ് ഇവരിട്ടിട്ടുള്ളത്. ഇത് വാട്ടർ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളുടെയും കെടുകാര്യസ്ഥതയാണ്. ഞങ്ങൾ ഇത്തരത്തിലുമായി ഈ രീതിയിലുള്ള ഇവരുടെ കെടുകാര്യസ്ഥതയ്ക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി ശക്തമായ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടി സമരരംഗത്തുണ്ടാവുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോറിറ്റി ഇതിൻ്റെ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട് ഇത് ഉടനെ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റോഡ് ഉപരോധം പോലുള്ള ശക്തമായ സമരങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് പാർട്ടി രംഗത്തുണ്ടാവുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ബീരാഞ്ചിറ മുതൽ ആലത്തൂർ വരെയും ചെറിയ പറപ്പൂർ മുതൽ ചമ്രവട്ടം വരെയുമാണ് പാതയോരങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ ഇറക്കി വെച്ചിട്ടുള്ളത്. യാതൊരുവിധ സുരക്ഷിത മാനദണ്ഡവും പാലിക്കാതെ റോഡിന്റെ ഇരുവശവും കാൽനടയാത്രക്കാർക്ക് പോലും ദുഷ്കരമാകുന്ന രീതിയിൽ ഇറക്കിയ പൈപ്പുകൾ മാസങ്ങളായി ഇവിടെ തന്നെ കിടക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നമുക്ക് കാണാൻ കഴിയും, പല വീതി കുറഞ്ഞ റോഡാണ്. ശരിക്കും 2 വാഹനത്തിൽ കടന്നു പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ വഴിയാത്രക്കാർക്ക് പോലും ശരിക്കും നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ പൈപ്പിനോട് സ്ഥാപിച്ചിട്ട് ഏകദേശം പിന്നെ 6-5 മാസത്തോളമായി. ഇന്ന് വരെ ഈ വർക്ക് തുടങ്ങാനോ ഈ പൈപ്പ് ലൈൻ വേറെ കൊണ്ട് സ്ഥലത്ത് മാറ്റിയിട്ട് ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാര്യമുള്ളൂ. ഇപ്പോഴത്തെ മാസങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കൂട്ടിയിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഈ നടപടി വളരെയധികം പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. കഴിഞ്ഞ ദിവസം ചേമ്പുംപടിയിൽ നടന്ന ബൈക്ക് അപകടത്തിൽ യുവാവിന്റെ ജീവനെടുത്തത് ഈ പൈപ്പുകളിലൊന്നാണ്. പെരുന്തല്ലൂർ സ്വദേശികളായ ചീരക്കുഴിയിൽ മുസ്തഫ റയ്യാനത്ത് ദമ്പതികളുടെ മകനും 21-കാരനുമായ മുഹമ്മദ് ഷിബിലാണ് അപകടത്തെ തുടർന്ന് പൈപ്പിനുള്ളിൽ പെട്ട് ദാരുണമായി മരണപ്പെട്ടത്. റോഡരികിലെ പൈപ്പുകൾ കാരണം ഓരോ ദിവസവും അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അപകടകരമായ രീതിയിൽ ഇറക്കിവെച്ച പൈപ്പുകൾ ഉടൻ മാറ്റണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുസ്ലിം ലീഗ് രംഗത്തു വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം പൊലിഞ്ഞുപോയ ജീവന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബീരാഞ്ചിറ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഹമീദ് ചെമ്മല, നാസിക് ബീരാഞ്ചിറ, ജസീർ കല്ലുമുട്ടക്കൽ എന്നിവർ സംസാരിച്ചു. നിള ന്യൂസ്, തിരൂർ.